Good morning, guys. എൻ്റെ പേര് മാത്യു ജോൺസ്. ഞാൻ ഡെറിക് ജോൺസ് മാനേജ്മെൻറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാൻ ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൽ പുതിയതായിട്ട് കുറേ സബ്മിഷൻസ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിലിൽ പുതിയ കുറേ ചേഞ്ചസ് അനൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ സബ്മിഷൻസ് എന്തൊക്കെയാണ് പോയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ന്യൂസിലൻഡിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് 2 ഇയേഴ്സിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ആണ് നഴ്സസിന്. പോസ്റ്റ് രജിസ്ട്രേഷൻ വർക്ക് എക്സ്പീരിയൻസ് 2 ഇയേഴ്സിൻ്റെയാണ് വേണ്ടത്, അത് വിത്തിൻ ദ ലാസ്റ്റ് 5 ഇയറിനുള്ളിൽ. ആ വർക്ക് എക്സ്പീരിയൻസിൻ്റെ റിക്വയർമെൻറ്റ് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ സ്ക്രാപ്പ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് 2 ഇയേഴ്സ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേണം എന്നുള്ള ആ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വിത്തിൻ ദ ലാസ്റ്റ് 5 ഇയറിനുള്ളിൽ 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ് വേണം എന്നുള്ള ആ ഒരു റിക്വയർമെൻറ്റും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതായത് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് വിത്ത് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ന്യൂസിലൻഡ് ഏതെങ്കിലും ഒരു നഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. അതുകൊണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വർക്ക് എക്സ്പീരിയൻസിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലാതെ തന്നെ ന്യൂസിലൻഡിലേക്ക് വരാൻ പറ്റും. അതാണ് ഒരു ചേഞ്ച്. രണ്ടാമത് ഉള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, OET എക്സാമിനേഷൻസ്, OET 3 തരത്തിലുള്ള എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പെന്നാം പേപ്പർ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് OET അറ്റ് ഹോം എന്ന് പറയുന്നത്, വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാവുന്ന ഒരു ആ ഒരു ടെസ്റ്റ് ഉണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള OET എക്സാമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് മാത്രമായിരുന്നു. ഇപ്പം ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റ് ടെസ്റ്റുകളിലൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് അവർ കൺസിഡർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OET അറ്റ് ഹോം എന്നുള്ളതാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്ക്, ഇപ്പോൾ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഓവർസീസിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന, ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ പല കൺട്രികളിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവിടുന്ന് ചിലപ്പോൾ അവർ വേറെ കൺട്രിയിലൊക്കെ പോയിട്ടാണ് എക്സാമിനേഷൻ എഴുതുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് OET എക്സാം സെൻറ്റേഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിലിരുന്ന് തന്നെ എക്സാം ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്ന വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, OET സ്കോറാണ്. OET സ്കോർ നിങ്ങൾക്കറിയാം, അതിൻ്റെ അകത്ത് OET സ്പീക്കിംഗ് ലിസണിങ് റീഡിങ് റൈറ്റിംഗ് ഈ 4 സ്കിൽ ലെവലിനും മിനിമം B അല്ലെങ്കിൽ മിനിമം B അതിൽ കൂടുതൽ. അപ്പോൾ 350 എന്ന് പറയുന്നൊരു സ്കോറാണ് ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷന് വേണ്ടിയിരുന്നത് ഇത്രയും നാൾ. അപ്പോൾ അതിൻ്റെ അകത്ത് റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂളിന് ഇപ്പം 350 എന്നുള്ള ഒരു സ്കോറ് വേണ്ട. അതാണ് ഇപ്പോൾ ഒരു പുതിയൊരു ചേഞ്ച് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്. അത് മിനിമം C+, അതായത് 300 എന്നുള്ള ഒരു, അതിലേക്കായിരിക്കണം മിക്കവാറും പുതുതായിട്ട് ഈ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ സ്കോറ് ലോവർ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതുതായിട്ട് ന്യൂസിലൻഡിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുകൊണ്ട് ഉള്ള ആൾക്കാർ അവർ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സബ്മിഷൻസ് എല്ലാം കൂടെ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ OET ആണെങ്കിലും, OET ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പം ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രി പോയി ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ട, കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OET അറ്റ് ഹോം എന്നുള്ള നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ OET റൈറ്റിംഗ് സ്കോറ് അത് ലോ സ്കോറിലേക്ക് ആണെങ്കിലും ഇപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതുകൂടാതെ വേറെ കുറച്ച് ചേഞ്ചസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം ആണ്. നേരത്തെയൊക്കെ നിങ്ങൾക്കറിയാം കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം, വളരെ കുറച്ച് പ്രൊവൈഡേഴ്സ് മാത്രമാണ് തിയറി ക്ലാസ്സസ് ഓവർസീസ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു നോളജ് എക്സാം, അത് ആണ് നിങ്ങൾക്ക് ആദ്യമേ ഒരു നോളജ് എക്സാം അവർ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ നോളജ് എക്സാം എന്ന് പറയുന്ന എല്ലാ ആളുകൾക്കും ഓവർസീസിലിരുന്ന് തന്നെ ഈ ഒരു എക്സാം ചെയ്യാൻ പറ്റും. ഈ നോളജ് എക്സാമിൻ്റെ കോച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം CAP കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരെ തന്നെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കോച്ചിങ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഈ തിയറി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നോളജ് എക്സാം എഴുതുന്നതിന് വേണ്ടി നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വരേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് അതായത് നിങ്ങളിപ്പം സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ദുബൈയിലോ ഇന്ത്യയിലെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഇപ്പം ശ്രീലങ്കയിലോ വേറെ ഏതെങ്കിലും ഏത് ഇന്ത്യൻ സബ് കോണ്ടിനുള്ള വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ ആ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഈ നോളജ് എക്സാം എഴുതാം. നോളജ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടിക്കൽ അസസ്മെൻ്റ് അതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഈ പ്രാക്ടിക്കൽ അസസ്മെൻ്റ് ട്രെയിനിങ് ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടുത്തെ കോമ്പറ്റൻസി അസസ്മെൻ്റ് പ്രോഗ്രാം പ്രൊവൈഡേഴ്സോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ നമുക്ക് ഒരു ട്രെയിനിങ് തരും നിങ്ങൾക്ക്. അപ്പോൾ അവർ ട്രെയിനിങ് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ ഓൺലൈൻ നിങ്ങൾക്ക് റിസോഴ്സസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആ പ്രൊവൈഡ് ചെയ്ത് ആ റിസോഴ്സസ് എല്ലാം വെച്ച് നിങ്ങൾ അതിൻ്റെ ട്രെയിനിങ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ന്യൂസിലൻഡിലേക്ക് വന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ക്ലയൻസിന് എല്ലാവർക്കും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ നോളജ് എക്സാം എന്ന് പറയുന്ന ആ ഒരു നോളജ് എക്സാം ഞങ്ങൾ നാട്ടിലുള്ള ഇപ്പം ഞങ്ങളുടെ ക്ലയൻസ് എവിടെയാണോ അപ്പോൾ അവരവിടെ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഓഫീസിലോ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇവർക്ക് ഈ എക്സാം ചെയ്യാം. അപ്പോൾ ആ ഒരു എക്സാം ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട്. ആ എക്സാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ വന്നിട്ട് ചെയ്യുന്ന ക്ലിനിക്കൽ ആ ഒരു ഒരു ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങിൻ്റെ എന്തൊക്കെയാണ് ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ ചെയ്യാനുള്ളത് അപ്പം ആ ഒരു ഏരിയാസ് എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഇൻഫർമേഷൻസ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സി എ പി പ്രൊവൈഡർ നിങ്ങളുടെ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം പ്രൊവൈഡർ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻസ് എല്ലാം തരും. ഇപ്പം ഞങ്ങൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം പ്രൊവൈഡേഴ്സ് ദെർ ആർ ലോഡ് ഓഫ് പ്രൊവൈഡേഴ്സ്. ഇപ്പോൾ ഇവിടെ പോളിടെക്നിക്കുകളുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടും ഹെൽപ്പും എല്ലാം ചെയ്യും. ഇപ്പോൾ പുതിയ ഈ ഒരു ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ന്യൂസിലൻഡ് നഴ്സിംഗ് കൗൺസിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പം മെയിനായിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് ഐ എൽ ടി എസ് ഒ ഇ ടിയുടെ റൈറ്റിംഗ് സ്കോറ് ലോവർ ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തെ ചേഞ്ച് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ റിക്വയർമെൻറ്റ് സ്ക്രാപ്പ് ചെയ്യാൻ പോകുന്നു. മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒ ഇ ടി അറ്റ് ഹോം എന്ന് പറയുന്ന വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഒ ഇ ടിയുടെ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. പിന്നീട് വരുന്ന ഒരു ചേഞ്ച് വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സി എ പി പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിലുള്ള ചേഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു നോളജ് ടെസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഓവർസീസിൽ എവിടെയാണെന്നാലും അവിടെ ഇരുന്ന് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ വരുമ്പോഴത്തേന് ക്ലിനിക്കൽ ആ ഒരു അസസ്മെൻറ്റിന് വേണ്ടി മാത്രം ഇവിടെ വന്നാൽ മതി. അപ്പോൾ അതാണ് ഈ ചേഞ്ചസ്. അപ്പോൾ ഈ ചേഞ്ചസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗെറ്റ് ബാക്ക് ടു മീ. I'm happy to answer all your queries. Thank you very much. Derrick John's Expanding Horizons.